യുണീക്ക് ഫീച്ചറാണ് കുക്കുമീറിൻ്റെ. നോക്കൂ, ഇവിടുന്ന് ഫ്രണ്ട് സൈഡിലേക്ക് നോക്കിയാൽ അതിൻ്റെ വാലീസ് കംപ്ലീറ്റ് കാണാം. വെൽക്കം ടു ജേണി വിത്ത് ജി ടി എച്ച്. ജേണി വിത്ത് ജി ടി എച്ചിൻ്റെ പുതിയൊരു ടൂറിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് ഹിൽ സ്റ്റേഷനിലാണ്, മൂന്നാർ ഹിൽ സ്റ്റേഷൻ. ഇന്ത്യയിലെ തന്നെ, ലോകത്തിൽ തന്നെ കേരളത്തിൻ്റെ ഒരു ബ്രാൻഡ് ഐക്കണായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മൂന്നാർ. മൂന്നാറിൽ ഒരു രണ്ട് നൈറ്റ് സ്റ്റേ ചെയ്ത് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പ്ലാനിൽ എത്തിയതാണ്. നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് ഈ കുക്കുമീർ റിസോർട്ടാണ്. ഇവിടെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബുട്ടീക്ക് റിസോർട്ടാണ് കുക്കുമീർ. കുക്കുമീറിൻ്റെ വിശേഷങ്ങളും മൂന്നാറിലെ കുറച്ച് വിശേഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ലോബിയിലേക്ക് ചെക്ക് ഇന് വേണ്ടി പോവാണ്. ഫോം തന്നെ പ്രത്യേകം എൻ്റെ സ്ട്രൈക്ക് ചെയ്ത സാധനം, എല്ലായിടത്തും ഒരു പെഡൽ പോലെ ഒരു ഇരുമ്പിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വെക്കുക. ഇവിടെ കണ്ടവർ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുക്കുമീർ റിസോർട്ടിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഒന്ന് സാനിറ്റൈസറിലിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ. ഇത് കണ്ടോ, കഥകളി കൈകൂപ്പി വയ്ക്കുന്നുണ്ടോ. സാധാരണ ഈ ഒരു സമയത്ത് ഷെയ്ക്ക് ഹാൻഡ് ഒന്നും പോസിബിൾ അല്ലല്ലോ. കഥകളിക്ക് പോലും അറിയാം ഈ സെറ്റപ്പ് കോവിഡിനെ പറ്റിയിട്ടെന്നുള്ളതാണ് എൻ്റെ. ഒന്നെടുക്കാം, ടെമ്പറേച്ചർ എത്രയുണ്ട് വരുന്നില്ലേ? 91. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് ഇവരുടെ ലോബി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോബി, ചെറുതാണ് ബട്ട് നല്ല, എന്താ പറയുക, ഒരു ഡിസിപ്ലിനോട് കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള റിസോർട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുറത്ത് ഒരുപാട് ഫ്ലവേഴ്സും സെറ്റപ്പ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. നേരെ താഴത്തുള്ള ഫ്ലോർസ് സെക്കൻഡ് അല്ലേ, 203, അങ്ങനെയാണ് റൂമിങ്സ് വരുന്നത്. അതിൻ്റെ പുറത്തായിട്ടാണ് ഒരു ഡിഫറെൻറ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം, ലോങ് ബീൻ മഷ്റൂം എന്ന് പറയുന്നത്. വലിയ കുമ്മളിൻ്റെ സെറ്റപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ക്ലേയിൽ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. ഞാനിങ്ങനെ ഇവിടെ ഇതിൻ്റെ പുറത്ത് വ്യൂ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റൂമിൽ കയറി റൂം അടിപൊളിയായിട്ടുണ്ട്, പക്ഷേ റൂമിൻ്റെ പുറത്ത് വന്നപ്പോൾ ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, റൂം എന്നുള്ള വ്യൂ അടിപൊളി. ഇപ്പോഴാണെങ്കിൽ ഏകദേശം മഞ്ഞ് ഇങ്ങനെ വരുന്ന സമയമാണ്, ഒരു 4 മണി സമയത്ത്. നല്ല വ്യൂ, താഴത്തൊരു റിവർ പോകുന്നുണ്ട്. മൂന്നാറിനെ പോലെയുള്ള ഒരു ഡെസ്റ്റിനേഷനിൽ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടത് വ്യൂ ആണ്, വാലി വ്യൂ ആണ്. അത് നിങ്ങൾക്ക് എന്തായാലും കുക്കുമീറിൽ ഞാൻ ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് ആ ഒരു വ്യൂ എല്ലാ റൂമിൽ നിന്നും ഒരു നല്ലൊരു ഈ ഒരു സൈറ്റ് സീയിങ് അല്ലെങ്കിൽ ഈ വാലിയുടെ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ കൂടെ ഇന്ന് ഇവിടുത്തെ ഓപ്പറേഷൻ മാനേജർ ബിനീഷ് ഭായി ഉണ്ട്. ബിനീഷ് ഭായ് നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. നമുക്ക് റൂം ഒന്ന് കയറാം, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അത് ബിനീഷ് ഭായും കൂടെ പറയുമ്പോഴായിരിക്കും അതിനൊരു ചാമിങ് വരിക. എന്തായാലും ഒരു സ്പെഷ്യാലിറ്റി, എനിക്ക് തോന്നുന്നു ഈ തടിയിലെല്ലാം ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻറ്റീരിയർ ഡിസൈനിങ് തന്നെയാണ്. അതായത് ഇതിനകത്ത് ചെയ്തേക്കുന്ന വുഡൻ മെറ്റീരിയൽസ് എല്ലാം കോക്കനട്ടിൻ്റെ ടിമ്പർ വെച്ചിട്ട്, കോക്കനട്ട് തെങ്ങിൻ്റെ തടി വെച്ചിട്ട് അത് അരച്ച് ക്ലേ ആക്കി അങ്ങനെ നമ്മൾ വുഡാക്കി ചെയ്തേക്കുന്നതാണ്. അതായത് നമ്മുടെ എല്ലാ മെറ്റീരിയലുകളും, ഈവൻ ചെയർ ആണെങ്കിലും അലമാര ആണെങ്കിലും ഡോർസ് ആണെങ്കിലും നമ്മുടെ ഫ്ലോർ ആണെങ്കിലും എല്ലാം ചെയ്തേക്കുന്നത് നമ്മൾ ഈ കോക്കനട്ടിൻ്റെ ഈ തടി കൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാനുള്ളത് നമ്മുടെ ലൈറ്റ്സാണ്. ഈ ലൈറ്റ്സുകളെല്ലാം നമ്മൾ വാഴയുടെ നാരിനാണ് ചെയ്തേക്കുന്നത്. വാഴയുടെ നാര് വെച്ചിട്ടാണ് മൊത്തം നമ്മൾ. അതുപോലെ നമ്മുടെ കോട്ടൺസ് ആണെങ്കിലും ഇത് കൈത്തറിയാണ്, നമ്മുടെ ഇതെല്ലാം കോട്ടൺസ് കൈത്തറി വെച്ച് ചെയ്തേക്കുന്നതാണ്, കൈത്തറിയുടെ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ്. അപ്പൊ പക്ക ഒരു നാച്ചുറൽ ഫീലിംഗ് അല്ലേ, നാച്ചുറൽ ഫീലിംഗ്സ്. അതായത് നമുക്കിപ്പോ യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സംതിങ് സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഇരിക്കുന്ന സ്റ്റോൺസ്, ഇത് രാജസ്ഥാൻ മെയ്ഡ് സ്പെഷ്യൽ സ്റ്റോൺസ് ആണ്. എക്സാക്ട്ലി. പിന്നെ വേറൊരു കാര്യം കൂടെ ബിനീഷ് ഭായ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കുക്കുമീർ എന്ന് പറയുന്ന ഒരു റിവറാണ്, സതേൺ പാർട്ട് ഓഫ് ഇംഗ്ലണ്ടിലെ ഒരു റിവർ, ഒരു സ്ലോപ്പ് ഏരിയയിൽ. സ്ലോപ്പ് ഏരിയയിൽ ഇംഗ്ലണ്ടിലുള്ള ഒരു റിവറിന്റെ നെയിമാണ് കുക്കുമീർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ബുട്ടീക്ക് ഇരിക്കുന്നതും സെയിം ഒരു റിവറിന്റെ തീരത്ത്, അതായത് മുതിരപ്പുഴ ആറിന്റെ തീരത്തിരിക്കുന്ന ഒരു മുതിരപ്പുഴാണ് മുതിരപ്പുഴയാറ്. ഒരെണ്ണം കുണ്ടളയും ഒരെണ്ണം നല്ല തന്നെയാണ്. അപ്പൊ ഇത് മുതിരപ്പുഴയാറ്, അതിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മുടെ ഈ ബുട്ടീക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിന് കുക്കുമീർ എന്ന് പേരിട്ടേക്കുന്നത്. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് സെയിം ആണ് ഇങ്ങനെ ഒരു റിവർ ഉണ്ട്. ഈ സെയിം നല്ലൊരു വെറൈറ്റി പേരുമാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു റിസോർട്ടുകളിൽ കുറേ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇവിടെ ഈ പുഴയും വാലി വ്യൂവും ഒരുമിച്ച് കിട്ടുന്ന റിസോർട്ടുകൾ എനിക്ക് തോന്നുന്നു മൂന്നാറിൽ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു അല്ലേ. മൂന്നാറിലെ കമ്പാരിറ്റീവ്ലി നമ്മുടെ മൂന്നാറിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് ആൾക്കാർക്ക് ഏറ്റവും എൻജോയ് ചെയ്യുന്നവർ
ടീ പ്ലാന്റേഷനും കാർഡമൺ പ്ലാന്റേഷനും ലാൻഡ് ഓഫ് പ്ലാന്റേഷൻസ്. പക്ഷെ നമ്മുടെ ഈ റിസോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടീ പ്ലാന്റേഷൻസ് കാണാം, കാർഡമൺ പ്ലാന്റേഷൻ ഉണ്ട് നിയർ ബൈ, പിന്നെ ഈ ഒരു വാട്ടർ ഫ്ലോ ഓൾ ദി ഇയർ നമുക്ക് ഈ ഒരു വാട്ടർ ഫ്ലോ നമ്മുടെ ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദി ഇയർ ഉണ്ട്. ഓൾ ദി ഇയർ നമുക്ക് ഈ വാട്ടർ ഫ്ലോ ഉണ്ടാവും. മൺസൂൺ ടൈമിലാകുമ്പോഴത്തേക്ക് ഇതിന്റെ വാട്ടർ ഫ്ലോ കുറച്ചുകൂടെ കൂടും, നല്ല നമുക്ക് ഇവിടെ ഈവനിങ്ങിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ല പോകുകയായിരിക്കും. അത് മൊത്തം നമ്മുടെ 22 റൂംസ് ആണ് നമുക്ക് മൊത്തം. 22 റൂംസും നമ്മൾ ഫേസ് ചെയ്ത് നമ്മുടെ ബാൽക്കണി വാല്യൂതാണ്. എല്ലാ റൂംസും എല്ലാ ബാൽക്കണിയും ഈ ഒരു സ്ക്വയർ ഫീറ്റും ഈ ഒരു സൈസും ഇങ്ങനെ ഇത് തന്നെയാണ്. നമ്മുടെ എല്ലാ റൂമുകളും ഫേസ് ചെയ്തിരിക്കുന്ന വാല്യൂവാണ്. വാല്യൂ ഉണ്ടാവും, മൗണ്ടൻ ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ജി ഗാർഡൻ ഉണ്ട്, എല്ലാ കാർഡും എല്ലാ ഓപ്ഷൻ. പിന്നെ നോക്ക് അത് ആ ഒരു സൈഡ് നോക്ക്, വിഷ്ണു ഒന്ന് കവർ ചെയ്തത് ഇങ്ങനെ ഫോഗ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി. ഇത് ഏകദേശം ഇപ്പൊ സമയം ഏകദേശം ഒരു 3 മണിയുള്ളൂ. 3 മണിക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല കവേർഡായിട്ടുള്ള ഫോഗ്. അപ്പോൾ ഒരു നല്ലൊരു റിസോർട്ട് തന്നെയാണ് കേട്ടോ. എന്തെന്നൊരു സംശയം വേണ്ട അതിൽ. ഇതിൻ്റെ ബാൽക്കണിയിൽ ഇറങ്ങി എൻജോയ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ. പ്രത്യേകിച്ച് ഈ ഒരു പീരീഡിലൊക്കെ 2-3 നൈറ്റ് വന്ന് സ്റ്റേ ചെയ്താൽ ആ റിസോർട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു ഫ്രഷ് ആൻഡ് ഫീലായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അതുപോലെ മെയിൻ വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, നമുക്ക് ഈ റൂമിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. മോർണിംഗിൽ സൺ ആ മലയിലൊക്കെ ഉദിച്ച് വരുന്ന സൂര്യൻ കറക്റ്റായിട്ട് നമുക്ക് ഫുള്ള് കർട്ടൻസ് ഒക്കെ മാറ്റി നമ്മളിലേക്ക് നമുക്ക് നല്ലൊരു വ്യൂ നമുക്ക് ഒരു മോർണിംഗിലെ സൺറൈസ് നമുക്ക് റൂമിനകത്ത്, വെളിയിലേക്കൊന്നും പോകണ്ട, റൂമിനകത്ത് തന്നെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് നമ്മുടെ മെയിൻ സ്പെഷ്യാലിറ്റീസ് റിസോർട്ടിൻ്റെ. നമ്മുടെ ഈ ബൊട്ടീക്കിൻ്റെ സ്പെഷ്യാലിറ്റീസ് അതൊക്കെയാണ്. അടിപൊളി. ഇപ്പം ഈ റിസോർട്ടിൻ്റെ ജീപ്പിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇത് ജീപ്പ് സഫാരിക്ക് വേണ്ടിയിട്ടുള്ള, ഇവിടെ വരുന്ന ഓഫ് റോഡ് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗസ്റ്റിന്, ഓഫ് റോഡ് ഡ്രൈവ് എക്സ്പീരിയൻ വേണ്ടിയിട്ട് ഗസ്റ്റിന് ഇത് കൊടുക്കുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, ആ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് ഇവർ ഗസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കൊടുക്കും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ, ഒരു ഓഫ് റോഡ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മുടെ റിസോർട്ടിൻ്റെ താഴത്തായിട്ടുള്ള മുതിരപ്പുഴയാറാണ് അതിൻ്റെ ഇതിലൂടെ ഇത് റോഡിലൂടെ നടന്നു വരുന്നത്. എന്താണെന്നറിയാം, ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചെറിയ ഡ്രിസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഫോഗ്, വേറൊരു സൈഡിലെ മോൾ സൈഡ് ഫോഗായിട്ട് കാണാം. റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ റിസോർട്ട്, അവിടെ നിന്നുള്ള വ്യൂ ആണ് ഞാൻ റൂമിൻ്റെ ഉള്ളത് നേരത്തെ കാണിച്ചു തന്നത്. റിയലി എ നൈസ് എക്സ്പീരിയൻസ്. ഇവിടത്തേക്ക് ഇവർ ഒരു ഈവനിങ് വാക്കും മോർണിംഗ് വാക്കും കൊടുക്കുന്നുണ്ട് ഗസ്റ്റിന്. കുറച്ച് സമയം ഒരു 1 കിലോമീറ്ററോളം നടന്നു വന്നിട്ട് ഈ പുഴയൊക്കെ മോർണിംഗിലും അല്ലെങ്കിൽ ഈവനിങ്ങിലാണ് ഈവനിങ്ങിലൊക്കെ എൻജോയ് ചെയ്ത് വരാൻ പറ്റും. സൂപ്പർ വ്യൂ, നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ മഞ്ഞും. കിട്ടിലൻ ലൊക്കേഷനാണ്. റിസോർട്ടിൻ്റെ ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. നമ്മൾ കുറച്ച് അവിടെ വണ്ടി നിർത്തി കുറച്ച് ഇങ്ങോട്ടേക്ക് നടന്നു. ഞാൻ ശരിക്കും ഇപ്പം മഴ ഇങ്ങനെ എൻജോയ് ചെയ്യാം കേട്ടോ. ഹിൽ സ്റ്റേഷനിലെ മഴയുടെ ആ ഒരു മനോഹാരിത, സൂപ്പർ, വാട്ട് എ ലവ്ലി ഫീലിംഗ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ, അതൊരു യുണീക്ക് ഫീച്ചറാണ് കുക്കുമീറിൻ്റെ. നോക്കൂ, ഇവിടുന്ന് ഫ്രണ്ട് സൈഡിലേക്ക് നോക്കിയാൽ അതിൻ്റെ വാലീസ് കംപ്ലീറ്റ് കാണാം. ഈവനിങ്ങിലൊക്കെ സ്വിം ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫോഗും ആ ഒരു മിസ്റ്റ് ഫീലിംഗും ഉണ്ടാവും. തൊട്ടടുത്തായിട്ട് ഇവിടുത്തെ ഷെഫിൻ്റെ ഒരു കരവിരുതാണ്, പുള്ളി ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ്. നല്ല രസമുണ്ടല്ലേ സംഭവം. കുക്കുമീറിൻ്റെ ഈ ഒരു ബൊട്ടീക് റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് റൂം എന്നുള്ള വ്യൂ തന്നെയാണ്. മൂന്നാർ എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് വരുമ്പം തന്നെ ഒരു ഗസ്റ്റിൻ്റെ മൈൻഡിലുണ്ടാവുന്ന ഫീലിംഗ്, നല്ലൊരു ഫ്രഷ് എയർ, ചില്ലിങ് ക്ലൈമറ്റ്, അതുപോലെ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു 1-2 നൈറ്റ് സ്റ്റേ, അത് ശരിക്കും ഞാൻ ഇന്നലെ നൈറ്റ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. കുക്കുമീറിൽ നല്ല വിശപ്പുണ്ട്, സമയം 9:30 ആയി. ഇവർ നമുക്ക് വേണ്ടി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റൂഫ് ടോപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ഇതാ, നമ്മുടെ ഈ നേച്ചർ നോക്കി വാലി നോക്കി ഇരുന്ന് നമുക്ക് കഴിക്കാം. ഷെഫിൽ നിന്ന് ഒരു 3 വെറൈറ്റി ഓഫ് സാധനങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു എടുത്തു പറയേണ്ട ഒരു സാധനം, ഇവരുടെ ഈ ഒരു റൂഫ് ടോപ്പ് അവരൊരു ഈവനിങ് റെസ്റ്റോറൻ്റ് ആക്കി കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പോകണം. പിന്നെ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നടത്തും. വെരി റീസെൻ്റ്ലി തന്നെ ഈവനിങ് ഡൈനിങ്ങിനുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു ഏരിയയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്.
ഞാനൊന്ന് ഇരുന്നൊന്ന് നോക്കട്ടെ. സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ. ഓ, അതായത് ഒരു സാധനം വെച്ചിരിക്കുന്ന ഷെഫ് പറഞ്ഞത് ഉലർത്തിയ പുട്ട് എന്നാണ്. ലൈക്ക് സാധനങ്ങൾ എന്തൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അറിയാം കറക്റ്റ് എന്താണെന്നുള്ള. സ്പൂണൊന്നും എടുക്കുന്നില്ല കേട്ടോ, നാടൻ സാധനം. അപ്പോൾ കൈകൊണ്ട് തന്നെ അത് കഴിക്കണം. ചിക്കൻ സ്റ്റഫ് ചെയ്ത് പുട്ടാണ്. പിന്നെ ഇവിടെ ഉള്ളത് കണ്ടോ, നമ്മുടെ പിസ്സ പോലെ ഒരു സാധനം സെറ്റപ്പാക്കിയിരിക്കണം. കേരള പൊറോട്ടയാണ്, അതിൻ്റെ മുകളിൽ ചീസും ഒനിയനും സംഭവങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായി ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഐറ്റം ഉള്ളത് ഇതാ, ഉഴുന്നുവട മോഡലിൽ ബനാന. എന്താ സാധനം, എന്താണ് ബനാന? ബനാന ഉഴുന്നിന് പകരം റവ വെച്ചിട്ടുള്ള ഒരു വടയാണ്. ബനാനയൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് വെറൈറ്റി ഉണ്ട്. അപ്പം എന്തായാലും നല്ല വിശപ്പുണ്ട്. അറൌണ്ട് 9:30 ആയി. ഞാനിതൊക്കെ ഒന്ന് കഴിക്കട്ടെ. വിഷ്ണു വേണ്ടേ? വിഷ്ണു വിശന്നുകൊണ്ടിരിക്കുക, ക്യാമറ ഹാൻഡ് ചെയ്തിട്ട്. നമ്മളിപ്പോൾ ശ്രീനാരായണ വാട്ടർഫോൾസ്, റിപ്പിൾ വാട്ടർഫോൾസ് എന്നറിയപ്പെടും. അതായത് മുകളിൽ കാണാൻ നല്ല വ്യൂ ആണ് താഴത്തേക്ക്. അതിൻ്റെ ഒരു മൂന്ന് സ്ട്രെച്ചായിട്ടാണ് ഇതിൻ്റെ ഒഴുക്ക് താഴോട്ടേക്ക് വരുന്നത്. മഴക്കാലത്ത് നല്ല ഹെവി ആയിട്ടുണ്ടാവും, ഇപ്പോൾ കുറച്ച് കുറവാണ്. വെള്ളമൊക്കെ കുറച്ച് കലങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നല്ലൊരു വ്യൂ ഉള്ള പ്ലേസ് ആണ് കേട്ടോ. ഇത് അധികാരം ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാറില്ല. അപ്പോൾ മൂന്നാറിൽ വരുന്നവർ മസ്റ്റായിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. ഇത് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ഉച്ച സമയത്താണ്. ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒരു ആഫ്റ്റർ 4:00 ഒക്കെ ആയിരിക്കും ഒരു ഐഡിയൽ ടൈം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ അവിടുന്ന് കുറച്ചും ഇങ്ങോട്ട് ഇറങ്ങി വരണം താഴത്തേക്ക്. എന്തായാലും നല്ലൊരു സംഭവമാണ്. മൂന്നാറിലെ മനോഹരമായ ഈ ബുട്ടീക്ക് റിസോർട്ടിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി നമ്മൾ വ്ലോഗ് ചെയ്ത റിസോർട്ടുകൾ, അതിലുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് തന്നത് ഗ്രീൻ റൂട്ട് ഹോസ്പിറ്റാലിറ്റി കൊച്ചിനാണ്. താങ്ക്സ് ടീം ഗ്രീൻ റൂട്ട് ഹോസ്പിറ്റാലിറ്റി. പുതിയ ടൂറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ